ഹലോ നമസ്കാരം നമസ്കാരമുണ്ട് എന്തൊക്കെ ഉണ്ട് വിശേഷം രസം കാരണം നമ്മളെ ചെക്കപ്പ് ആറാം ക്ലാസ് കഴിഞ്ഞ് ഏഴാം ക്ലാസ്സിലേക്ക് പോവുകയാണ് മിഡിൽ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ആറാം ക്ലാസ്സിലിപ്പോൾ അവർക്ക് പ്യൂബർട്ടി ക്ലാസ് ഉണ്ട് അതായത് യൗവനത്തിലേക്ക് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റിയും ഒക്കെ ആൾക്കാർ പഠിപ്പിക്കുക അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് അപ്പോൾ അതിനെ ഒരു ഒരു സൈൻ ചെയ്തിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ക്ലാസ് ഉണ്ട് പഠിപ്പിക്കണ്ടെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കണം അതായത് ചില ഫാമിലീസൊക്കെ ഉണ്ടാവും പോലെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കുട്ടികളെ എൻജോയ് ചെയ്യാം കുട്ടികളെ അങ്ങനത്തെ കാര്യമൊന്നും പഠിപ്പിക്കരുത് എന്ന് വിചാരിക്കുന്ന കുറേ പാരൻസ് ഉണ്ടാവും നമ്മളൊക്കെ ഇങ്ങനത്തെ എന്ത് ക്ലാസ് ഉണ്ടെങ്കിലും മോളാണെങ്കിലും മോനാണെങ്കിലും ഓരോക്കെ അവിടെ പോയി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പം രണ്ട് ദിവസം മുമ്പ് അവന് മൂന്ന് ക്ലാസ് നാല് ക്ലാസ് തന്നെയാണ് അല്ലേ തോന്നുന്നു അപ്പോൾ രണ്ട് ദിവസം മുമ്പ് അവന് ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഉഷാറായിട്ടാണ് ഇന്ന് ക്ലാസ്സാണ് നമ്മൾ പീ പെർട്ടി ക്ലാസ്സാണെന്നൊക്കെ പറഞ്ഞ് ഉച്ചക്കൻ പോയി ഓനെന്താ പോണമെന്നുള്ള ഓനെന്നെ വലിയ ധാരണ ഒന്നുമില്ല ഒന്നാടെ പോയി അപ്പോൾ വന്ന സമയത്ത് ഓനെ പിക്ക് ചെയ്ത് ഞാൻ ഉച്ചയ്ക്ക് പിക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ വിളിച്ചു ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നു പറഞ്ഞു അപ്പോൾ ചേച്ചി എന്താ പറയാതെ അപ്പോൾ പറഞ്ഞേ കുറേ ഉണ്ട് സാധനങ്ങൾ അതിങ്ങനെ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു വിളിച്ചത് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞ എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പി വേർഡ് നമ്മളെ ബോഡിയിലുള്ളൊരു മെയിൽ പാർട്ടാണ് മെയിൽ ഓർഗൻ ബോഡി പാർട്ടാണ് ദ പി വേർഡ് എന്നാണ് അപ്പോൾ അവന് മുഴുവൻ പറയുന്ന മോശം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഞാൻ വെച്ചു എന്ത് പെനീസാണോന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ആ പെനീസ് ആണ് അപ്പോൾ അപ്പോൾ എന്താ എന്തായപ്പറ്റിട്ട് എന്തായിരുന്നു എന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു അതിങ്ങനെ ഇറിഗേഷൻ വരുമ്പോൾ വലുതാവും എന്ന് പറഞ്ഞു പറഞ്ഞേ ഇറിഗേഷൻ വരുമ്പോൾ വലുതാവ് ആ ഇറിഗേഷൻ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇറക്ഷൻ എന്നാണോ പറഞ്ഞത് അപ്പോൾ ആ അത് അപ്പോൾ ഈറക്ഷൻ വരുമ്പോൾ പോലെ തന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പോലും പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്നാണ് അപ്പോൾ കുറേ വിരം കിട്ടിയെന്ന് വെച്ചു ആ വിരം കിട്ടിയതാണ് പിന്നെ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ചുകൂടെ അപ്പോൾ ഒരേ സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുമല്ലോ കാരണം എന്താ വെച്ചാൽ ക്ലാസ് നടന്നത് കാരണം ഇത് നമ്മുടെ സമൂഹത്തിൽ ഇതിങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മിണ്ടാണ്ടേ ഒളിപ്പിച്ച് വെച്ച് ഇതെന്തോ വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കുട്ടികൾക്ക് തോന്നുന്നു എന്തോ വലിയ പ്രശ്നമാണ് ഒക്കെ സംസാരിക്കാൻ പാടുള്ളൂ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ എന്നുള്ളതൊക്കെ രീതിയിൽ കുട്ടികൾക്ക് തോന്നും അപ്പോൾ രണ്ടാം ദിവസം ഞാൻ അവരോട് ചെന്നു എയ്റ്റ് വാസ് വെരി എന്ന് പറഞ്ഞു അതായത് തീരെ ശരിയല്ലാത്ത ക്ലാസ് തന്നെയാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ശരിയല്ലാത്തൊരു ക്ലാസ് സ്കൂളിലേ ക്ലാസ് ഉള്ളത് അങ്ങനെ ശരിയല്ലാതെ ആവില്ലല്ലോ ക്ലാസ് എന്താണെന്ന് പറഞ്ഞു അപ്പോൾ ഓൻ പറഞ്ഞൊരു സംഭവം എനിക്ക് ഭയങ്കര മനസ്സ് തട്ടി ഓൻ പറഞ്ഞു അവരൊരു ഒരു കഥ പറഞ്ഞു കൊടുത്തവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഏഴാം ക്ലാസ് പഠിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് രണ്ടുപേരും കൂടിയിട്ട് കിസ് ചെയ്ത് എന്ന് പറഞ്ഞു അപ്പോൾ അവർ കപ്പിൾസാണ് അപ്പോൾ കപ്പിൾസ് തന്നെ ഒരുമിച്ച് നടക്കുന്ന ആൾക്കാരാണ് ആൺകുട്ടിയും പെൺകുട്ടി അപ്പോൾ കിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൺകുട്ടിക്ക് കിസ്സിങ് പോരാ അതിൽ കൂടുതലായിട്ട് എന്തോ വേണമെന്നുള്ളത് തോന്നി അപ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോൾ പെൺകുട്ടി പറഞ്ഞ് നോ എന്ന് പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആൺകുട്ടി നിർത്തുന്നില്ല ആൺകുട്ടി വീണ്ടും വീണ്ടും അതിന് വേണ്ടിയിട്ട് കിസ്സ് മാത്രം പോരാ വേറെ വേറെന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കൈ അവിടെ ഇവിടെയൊക്കെ തൊടാനൊക്കെ വേണ്ടി തുടങ്ങി അപ്പോൾ പെണ്ണ് വീണ്ടും നോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഇവർ പറയുന്ന സംഭവം എന്താ പറഞ്ഞാൽ ആ ആൺകുട്ടിക്ക് എവിടെയോ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടീനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും അതിന് വേണ്ടി പരിശ്രമിച്ചാൽ വേണ്ടത് കിട്ടും എന്ന് സിനിമയിൽ എവിടെയോ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് അപ്പോൾ സത്യത്തിൽ എന്താണ് അത് പറഞ്ഞു സിനിമ കണ്ടിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അതേമാതിരിയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ എല്ലാം ഒന്നും വിചാരിച്ച മാതിരി കിട്ടില്ല സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പാണ് നോ എന്ന് പറഞ്ഞാൽ നോ ആണ് അതിലെന്ത് കാര്യം മനസ്സിലാവാത്ത ചങ്ങായിക്ക് നമ്മളെ നാട്ടിലും ഇവിടെ അമേരിക്കയിലും ഒക്കെ സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു മനസ്സിലാവുണ്ട് എന്താന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി നോ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പിന്നെ അത് വീണ്ടും വീണ്ടും അതുതന്നെ ചെയ്ത് പിന്നാലെ നടക്കുക നമ്മളെ ഇടയിലൊക്കെ ഉള്ള വെച്ചാൽ വളച്ചെടുക്കുക ഏ എന്നുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് എന്തും ഏത് പെൺകുട്ടിയെ വേണമെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ശ്രമിക്കുക എന്നാൽ കിട്ടും എന്നുള്ള രീതിയിലുള്ള പ്രയോഗങ്ങൾ സാധനങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് പക്ഷേ നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യില്ല ഇതിനെപ്പറ്റി സംസാരിക്കില്ല അപ്പോൾ കുറേ ആൺകുട്ടികളൊക്കെ ചിലപ്പോൾ വളരുന്ന എത്ര ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ഇടയിലൊക്കെ ഒന്ന് ശ്രമിച്ചാൽ കിട്ടും എന്നുള്ള ലൈനിൽ ആലോചിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നൊരു പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ ഇഷ്യൂസ് നമ്മളെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട് അതായത് ഒരു പെൺകുട്ടി ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴേക്കും ആസിഡ് എറിയുക അടിക്കുക ബുദ്ധിമുട്ടിക്കുക പിന്നാലെ പോയി ശല്യം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അതെന്താണ് ഈ നോവും സ്റ്റോപ്പും അറിയാത്തത് കൊണ്ടാണോ അല്ല നമ്മളെ നാട്ടിൽ ചില ക്ലാസ്സുകൾ ആൺകുട്ടികൾക്ക് വളരുന്നതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ പെൺകുട്ടികളോട് പെരുമാറണം എന്നുള്ളതിനെ പറ്റിയിട്ട് ക്ലാസ്സുകൾ വേണ്ടേ എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഒരു പെൺ സുഹൃത്ത് എന്താണ് നോ സ്റ്റോപ്പ് അതൊരു പെൺകുട്ടി പറയുന്ന സമയത്ത് എന്താണ് ആ പെൺകുട്ടി മീൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അതിനെ ഒരു പഠനം അതിനെ പറ്റിയിട്ടുള്ളൊക്കെ ചർച്ച നമ്മളെ സമൂഹത്തിൽ വളരെ തുറന്ന് സംസാരിക്കണ്ടേ ഇവിടെ പലപ്പോഴും ഇവിടെ ഉണ്ട് അമേരിക്കയിലുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഫാമിലീസും ധാരാളം ഉണ്ട് പക്ഷെ തുറന്നൊരു സംസാരം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരോട് പലതിനെപ്പറ്റി സംസാരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് കാര്യമല്ല നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ പല കാര്യങ്ങളും നാട്ടുകാരുടെ അടുത്തു സിനിമയിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് മനസ്സിലാക്കുന്നതിനേക്കാട്ടും നല്ല നമ്മളായി തന്നെ മനസ്സിലാവുന്നതല്ലേ ഞാൻ നമ്മളെ ഫാമിലി ആയിട്ട് ഒരു ആർ റേറ്റഡ് സിനിമ കാണാൻ പോയി കഴിഞ്ഞ ആഴ്ച ആർ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുട്ടികൾക്കെ പറ്റുള്ളൂ പാരൻ്റൽ ഗൈഡൻസേ പറ്റുള്ളൂ ചെക്കന് പന്ത്രണ്ടേ ആയിട്ടുള്ളൂ മോള് ഇരുപത് വയസ്സായി ഒക്കെ കുഴപ്പമില്ല ആ സിനിമ എന്താ പറയുക റോക്കറ്റ് മാൻ എന്ന് പറഞ്ഞ സിനിമയാണ് അതായത് എൽട്ടൺ ജോണിൻ്റെ ജീവ ജീവിതകഥ ബേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ഒന്നും നോക്കി ലീഗലാണോ കുട്ടികളെയും കൊണ്ടാണ് പോകുന്നത് കാരണം ഇവർ പാട്ടിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ആ സിനിമ എന്ന് ഇവനെ കാണിക്കാന്നുണ്ട് പക്ഷേ അതിൽ ഡ്രഗ് യൂസ് പിന്നെ അതേമാതിരി അഡൾട്ട് സെക്സ് സെക്ഷൽ സീൻസ് അങ്ങനത്തെ കുറേ സീനുകളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് പറ്റുന്ന സിനിമയല്ല പക്ഷെ എന്നാലും ഞാൻ അവനെ കൊണ്ടുപോയി കാരണം വെച്ചാൽ പാട്ടും മ്യൂസിക് ഇൻഡസ്ട്രിയിലും അതിൽ എൽട്ടൺ ജോണിനുണ്ടായ പ്രശ്നങ്ങളും മ്യൂസിക് ഇൻഡസ്ട്രിയിലൊക്കെ ഇതുമായിട്ടുള്ള ഇൻഡസ്ട്രികളിൽ നടക്കുന്ന മോശമായ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് പറയുന്നൊരു സിനിമ ആയതുകൊണ്ട് എനിക്ക് ഇവനെ കാണിക്കാൻ എന്ന് തോന്നി പക്ഷെ അപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ അപ്പോൾ ലീഗലാണെന്ന് നോക്കിയപ്പോൾ ലീഗലാണ് അതായത് പാരൻസിൻ്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് ഈ സംഭവം എന്ന് പറഞ്ഞത് അപ്പോൾ പോയി കണ്ട് പക്ഷെ ആ കണ്ടതിൻ്റെ ഭാഗമായിട്ട് കുറേ ചർച്ച ചെയ്യാൻ പറ്റി നമുക്ക് ഇവനായിട്ട് ആ ഇവനെ കുറേ സംശയം അതായത് എനിക്കിപ്പോൾ സംഗീതവും കാര്യങ്ങളൊക്കെയാണ് താല്പര്യം ഈ അങ്ങനത്തെ ഫീൽഡിൽ പോയിട്ട് ആ ഇൻഡസ്ട്രീൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കണം എൽട്ടൻ ജോണ് ഉണ്ടായ കാര്യം കള്ളും കുടിക്കാത്ത ഡ്രഗ്സ് ഉപയോഗിക്കാത്ത എൽട്ടൺ ജോൺ എന്നാണ് പയ്യന് അവസാനം പിന്നെ കള്ള് കുടിച്ച് ഡ്രഗ്സ് ഉപയോഗിച്ച് ജസ്റ്റ് മരിക്കാണ്ട് രക്ഷപ്പെട്ടു പോയിട്ട് അതിൽ നിന്നൊക്കെ തിരിച്ചു വരാനുള്ളതും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇങ്ങനത്തെ കുറേ കാര്യം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റി ആ സിനിമയിലേക്ക് പോയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ ഒരു ഒരു ഡോറ് തുറന്നു ഞങ്ങൾക്ക് കോൺവെർസേഷന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും തുറന്ന് സംശയം ഞാൻ പറഞ്ഞത് നിങ്ങളെ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് ആറ് സിനിമ കാണാൻ വേണ്ടി പോകണം എന്നുള്ള ആർ റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വളരെ അശ്ലീലമായ സിനിമകളല്ല ഇങ്ങനത്തെ പല രീതിയിലും ചിലപ്പോൾ കുട്ടികൾക്ക് അപ്രോപ്രിയേറ്റ് അല്ല എന്ന് പറയുന്ന സിനിമകളും പാരൻസിൻ്റെ കൂടെ പോയി കണ്ട് അതൊരു ചർച്ചയുടെ ഭാഗമാക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മളായിട്ടുള്ളൊരു ചർച്ചയുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതും നമുക്കൊരു തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം കുട്ടികളായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് അറ്റ്ലീസ്റ്റ് ഇന്നത്തെ കാലത്ത് ഭയങ്കര നിർബന്ധമാണ് കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞിട്ട് എങ്ങളെ കൺട്രോളിലല്ല കുട്ടികൾ അപ്പോൾ ആ തുറന്നൊരു സംവാദം ഉണ്ടെങ്കിൽ പുറത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ വന്ന് പറയാം ഇപ്പോൾ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്തൊന്നു പറയും പണ്ടും ഒളിപ്പിച്ച് ചെയ്യുന്നൊരു പരിപാടി പണ്ടേ ഉണ്ടായില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായില്ല അപ്പോൾ നമുക്കങ്ങനെ കുട്ടികൾ ഒളിപ്പിച്ച് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരുത്താണ്ട് അവരുമായിട്ട് സംസാരിച്ച് ാലും ചിലപ്പോൾ കുട്ടികൾ ഒളിപ്പിക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഒന്നും പറഞ്ഞോളുന്നില്ല അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ വളരെ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ കുട്ടികൾ ചെറുതാവുന്ന സമയത്ത് നമുക്ക് ആ ചാനൽ ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾ വളർന്ന് വലുതായിട്ട് പതിനാറ് വയസ്സായിട്ട് നമ്മൾ ചാനലുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചാനലൊന്നും ഉണ്ടാവില്ല ആ സംസാരം തന്നെ ഉണ്ടാവില്ല വലിയൊരു മതിലായിരിക്കും അതിൻ്റെ ഇവിടുന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കും ഉണ്ടാവില്ല അപ്പം അതിനാ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ കുട്ടികളായിട്ട് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരണം എന്നുള്ള വളരെ നിർബന്ധമായിട്ടുള്ള സാധനമാണ് അതൊന്നും നിങ്ങളോട് പറയണം എന്ന് തോന്നി ഇങ്ങനെ പല കാര്യത്തിൻ്റെ ഡെയ്ലി എന്നാ പിന്നെ അങ്ങനെ ആക്കാം ഓ